ാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നാം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ചിന്തിച്ചു വന്ന ഒരു വിഷയം യേശു കരഞ്ഞു എന്നുള്ളതാണ് യേശു ക്രിസ്തു ഗെറുസലൈം നഗരത്തെ നോക്കി കരഞ്ഞു യേശു കരഞ്ഞു യറുസലൈം നഗരത്തിൻ്റെ മേൽ വരാൻ പോകുന്ന ശിക്ഷാവിധി ഓർത്ത് യേശു കരഞ്ഞു ഗെറുസലേമിൽ വരുന്ന നാസക്തി വർത്തകർത്താവ് കരഞ്ഞു എരുസേമി ലഭിച്ചതായ നല്ല കാലം ഉപയോഗപ്പെടുത്തിയില്ലല്ലോ എന്ന് അവരുടെ ദുസ്ഥിതി ഓർത്തകർത്താവ് കരഞ്ഞു എരുസേമിലുള്ളവർക്ക് അനുഗ്രഹം പ്രാപിപ്പം എന്നൊക്കെ വേണം കർത്താവിൻ്റെ വചനം ലഭിച്ചിട്ടും അത് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന ഓർത്തുകർത്താവ് നോക്കി കരഞ്ഞു എരുസേമി നോക്കി കരഞ്ഞു യേശു കരഞ്ഞു യേശു കണ്ണുനീർ വാർത്തു ലാസറിൻ്റെ മരണശേഷം നാലാം ദിവസം ലാസറിൻ്റെ ദുഃഖ തപ്തമായ ഭവനത്തെ ഈ കർത്താവ് കടന്നി അന്ന് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സഹോദരിമാരുടെ അരികത്ത് നിന്ന് കർത്താവ് കരഞ്ഞു യേശു കണ്ണുനീർ വാർത്തു കല്ലറയ്ക്കൽ പോയി കർത്താവ് നെടുകീർ പിട്ടു കർത്താവ് കരഞ്ഞു ലാസൻ്റെ കല്ലറയ്ക്കൽ തുടർന്ന് കർത്താവ് ലാസനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു യേശു കരഞ്ഞു പരീശന്മാരെയും ശാസ്ത്രികരെയും നോക്കി കരഞ്ഞു കപടഭികരായ ശാസ്ത്രികളും പരീക്ഷന്മാരുമായുള്ളവരെയും നിങ്ങൾക്ക് ആകഷഷ്ടം നിങ്ങൾ കിണ്ടികിണ്ടങ്ങളുടെ പുറമെടുപ്പാക്കുന്നു അകമയോ കവർച്ചയും കവർച്ചയും തിന്മയും നിറഞ്ഞിരിക്കുന്ന കർത്താവ് പറഞ്ഞു കവർച്ചയും അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു പറഞ്ഞു പരീസന്മാരെയും ശാസ്ത്രികളെയും നോക്കി കർത്താവ് കരഞ്ഞു പള്ളി പ്രവാണിമാരായ എറുസ്ലേമിലെ ദേവാലയത്തിലെ പ്രധാനികളായ ജ്ഞാനികളും പണ്ഡിതന്മാരുമായ ശാസ്ത്രിമാർ നോക്കിയും അവിടുത്തെ മതവൈരാഗ്യമുള്ള മതതീക്ഷ്ണതയുള്ള പരീശന്മാരെ നോക്കിയും കർത്താവ് കരഞ്ഞു കാപ്പടഭഭക്തിക്കാരായ ശാസ്ത്രികളും പരീശന്മാരുമായുള്ളവരെയും നിങ്ങൾക്ക് ആകഷ്ടം വീണ്ടും കർത്താവ് കരഞ്ഞു കർത്താവ് തൻ്റെ അത്ഭുതങ്ങൾ പ്രവൃത്തികൾ പോലെ ഇത് നടന്ന കഫർ നോവനോക്കി എന്നൊക്കെ അരഞ്ഞു ഉയർന്നിരിക്കുന്ന കഫർനവുമേ നീ പാതാളം വരെ താണുപോകുമെന്ന് പറഞ്ഞു നിലനിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോറിലും സീതോനിലും നടന്നിരുന്നെങ്കിലും പണ്ട് തന്നെ രട്ടിലും മെണ്ണിങ്ങറിലും അനുദിവിക്കുമായിരുന്നു എന്ന് കർത്താവ് പറഞ്ഞു ബേസൈതന് ഗൃഹാകഷ്ടം കോരസീനെ ഖഹാകഷ്ടം എന്ന് പറഞ്ഞ് ബേസൈതയും കോരസീനേയും നോക്കി കർത്താവ് പറഞ്ഞു പട്ടണങ്ങളെ നോക്കി കർത്താവ് പറഞ്ഞു ബേസഹിതയിൽ വെച്ച് എന്തെല്ലാം അത്ഭുതങ്ങളാണ് നടന്നത് കണ്ണുകൂടനെ കാഴ്ച ലഭിച്ചു ബേസെയ്തയിൽ മലഞ്ചെരിയിൽ തടിച്ചു കൂടിയ അയ്യായിരത്തിലേറെ ആളുകൾ കർത്താവ് അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് ഭക്ഷണം കൊടുത്തു എല്ലാവരും ഇതും തൃപ്തരായി വന്നിട്ട് വിട്ട് വാക്കിയെടുത്തു അത്ഭുതങ്ങൾ ഇടന്ന് ബേസൈത ബേസെയ്തയും കോരസിനെയും നോക്കി കർത്താവ് കരഞ്ഞു കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ജനത്തെ നോക്കി കരഞ്ഞു ഞാൻ മക്കളില്ലാത്തതിനായി പോയല്ലോ എന്ന് കർത്താവ് കരഞ്ഞു എൻ്റെ കൂടാരടുപ്പാൻ തിരച്ചിലെ നിർക്കുവാൻ എനിക്ക് ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് കർത്താവ് അറിഞ്ഞു ഇനി ആരുണ്ട് എനിക്ക് എൻ്റെ കൂടാതെ നിവൃത്താൻ എന്നെ തിരിച്ചിലെ നിവർത്താൻ എനിക്ക് ആരുണ്ട് എൻ്റെ മക്കൾ എന്നെ വിട്ടുപോയി എന്ന് പറഞ്ഞ കർത്താവ് കരഞ്ഞു എൻ്റെ മക്കൾ എന്നെ വിട്ടുപോയി എനിക്ക് അയ്യോ കഷ്ടമെന്ന് പറഞ്ഞ കർത്താവ് കരഞ്ഞു എരിമ്യാ പ്രഭാചനും പത്താം അധ്യായം പത്തൊമ്പതാം വാക്യം ഇന്ന് നാം കർത്താവ് ജനത്തെ നോക്കി കരയുന്ന മറ്റൊരു രംഗം നമുക്ക് വായിക്കാം ജനത്തെ നോക്കി അരയുന്നു എസ് പ്രവചന പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം വാക്യം നമുക്ക് വായിക്കാം ആകാശമേ കേൾക്കാം ഭൂമിയെ ചെവിതരിക യഹോവ അരളി ചെയ്യുന്നു ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു ഇസ്രായേലോ അറിയുന്നില്ല എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല അയ്യോ പാപമുള്ള ജാതി അകൃത്യഭാരം ചുമക്കുന്ന ജനം ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി വഷളായി നടക്കുന്ന മക്കൾ അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു ഇനി നിങ്ങളെ അടിച്ചിട്ടേ എന്ത് നിങ്ങൾ അധികം അധികം പിന്മാറുകയേ ഉള്ളൂ തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു അടി തൊട്ട് വരെ ഒരു സുഖവുമില്ല മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ അവയെ ഞെക്കി കഴുകിയിട്ടില്ല വെച്ച് കെട്ടിയിട്ടില്ല എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല ദൈവത്തിന് സ്തോത്രം ജനം ജനസമൂഹം കർത്താവ് അവർ നോക്കി കാളയ്ക്കാണെങ്കിൽ അതിൻ്റെ ഉടയവനെ തിരിച്ചറിയാം കഴുതയ്ക്ക് അതിൻ്റെ യജമാനെ തിരിച്ചറിയാം പക്ഷേ എൻ്റെ ജനത്തിന് നാഥനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല ആകാശമേ കേൾക്ക് ഭൂമിയെ ചെവിതരിക ആകാശത്തെയും ഭൂമിയെയും സാക്ഷി നിർത്തി പറയുകയാണ് കരയുകയാണ് ആകാശമയെ കേൾക്കുക ഭൂമിയെ ചെവിതരിക യഹോവരളി ചെയ്യുന്നു ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു കാളാതിൻ്റെ ഉടയവനെയും കഴുതതിൻ്റെ യജമാൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു എൻ്റെ ജനവും അറിയുന്നില്ല ഇസ്രായേലോ ഗ്രഹിക്കുന്നതുമില്ല അയ്യോ പാപമുള്ള ജാതി അകൃത്യഭാരം ചുമക്കുന്ന ജനം ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി വഷളായി നടക്കുന്ന മക്കൾ അവർ യഹോവിവേക്ഷിച്ചു ഇസ്രായേലിൻ്റെ പരിസ്ഥിതി നിരസിച്ചു പിറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു ഇനി നിങ്ങൾ അടിച്ചിട്ടെന്ത് നിങ്ങളധികം പിന്മാറുകയുള്ളൂ ഇനി നിങ്ങൾ അടിച്ചിട്ടെന്ത് നിങ്ങൾ അധികം അധികം പിന്മാറുകയുള്ളൂ തല മുഴുവനും നീനവും ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു തലയിൽ ചിന്തകൾ വിചാരങ്ങൾ മുഴുവൻ ഭാവവുമാണ് ഹൃദയം രോഗം ഹൃദയത്തിലെ വികാരങ്ങൾ ആഗ്രഹങ്ങൾ മോഹങ്ങൾ താൽപ്പര്യങ്ങൾ തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ ആ സകലം വ്രണം ബാധിച്ചിരിക്കുന്നു ആ സകലം വ്രണം ബാധിച്ച അവസ്ഥയിൽ തലതൊട്ട് അടിവരെയും കാൽപാദം വരെയും ആ സകലം വ്രണം ബാധിച്ചിരിക്കുന്നു മുടി വരെയും ഇനി നിങ്ങൾ അടിച്ചിട്ട് പ്രയോജനമില്ല ശിക്ഷ ശിക്ഷിച്ചു പക്ഷേ അതുകൊണ്ട് നിങ്ങൾ മാറുന്നില്ല മാറ്റം വരുന്നില്ല നിങ്ങൾക്ക് ചില ശാസനങ്ങൾ കിട്ടി നിങ്ങൾ മാറുന്നില്ല നിങ്ങൾക്ക് അനർത്ഥം വന്നിരിക്കുന്നു നിങ്ങൾക്ക് അപകടം വന്നിരിക്കുന്നു ഇനി നിങ്ങൾ ശാസിച്ചിട്ടെന്ത് നിങ്ങളധിമധികം പിന്മാറുകയുള്ളൂ ശിക്ഷിച്ചിട്ടെന്ത് നിങ്ങളധിമധികം പിന്മാറുകയുള്ളൂ ശാസിച്ചിട്ടും ശിക്ഷിച്ചിട്ടും നിങ്ങൾ പിന്നെയും പിന്നെയും പിന്മാറിപ്പോകുന്നു കർത്താവ് തന്നെ ജനത്തെ നോക്കി കരയുന്നു ആകാശത്തെയും ഭൂമിയേയും സാക്ഷി നിർത്തിക്കൊണ്ട് നിത്യനായ ദൈവം കരയുന്ന അത്യന്തം വേദനാകരമായ ചിത്രമാണ് എസ് എരച്ച് കാണിച്ചു തരുന്നത് ദൈവത്തിന് സ്തോത്രം ഇത് നമ്മുടെ അവസ്ഥയാണത് ആ സകലം മൃണം ബാധിച്ച ഒരാളുടെ അവസ്ഥ എത്രയോ ഭയാനകമാണ് അടി തൊട്ട് മുടിവരെ ആ സകലം വൃണം ബാധിച്ചിരിക്കുന്നു നാം ഇതൊന്നും മനസ്സിലാക്കുന്നില്ല പുറമേ നോക്കുമ്പോൾ നമുക്ക് വേറെ കുഴപ്പങ്ങളില്ല ആരോഗ്യമുണ്ട് നല്ല വസ്ത്രധാരണമുണ്ട് നല്ല ആഡംബരമുണ്ട് എന്തിനാ കുറവ് ഒന്നിനും കുറവില്ല വിദ്യാഭ്യാസമുണ്ട് പണമുണ്ട് നല്ല ചുറ്റുപാടുണ്ട് നല്ല വീടുണ്ട് നല്ല ഭാര്യയുണ്ട് നല്ല ഭർത്താവുണ്ട് നല്ല കുഞ്ഞുങ്ങളുണ്ട് എല്ലാം ഉണ്ട് കഷ്ടപ്പാട് ഞെരുക്കുമുള്ള ലോകമാണെങ്കിൽ തന്നെയും എല്ലാം ഉണ്ട് സുഖമയം കഴിഞ്ഞു പോവുകയാണ് പക്ഷേ ആ സകലം നൃം ബാധിച്ചു എന്നുള്ള കാര്യം അറിയുന്നില്ല ആത്മാവിൽ വ്രണം ആത്മാവിൽ രോഗം നിൻ്റെ മുറിവിനെ ഇടുവാൻ മരുന്നും കുഴമ്പുമില്ല എന്ന് കർത്താവ് പറയുന്ന എരമിയ പറയുകയാണ് നിന്റെ മുറിവിനിടുവാൻ മരുന്നും കുഴമ്പുമില്ല മരുന്നുമില്ല കുഴമ്പമില്ല മുറിവിനുടാൻ പറ്റിയ കുഴമ്പ് കാണുന്നില്ല കിട്ടിയതല്ല നീ നഷ്ടപ്പെടുത്തി ഗലയാതിൽ വൈദ്യനുണ്ട് അവിടെ സ്വതന്ത്ര തൈലമുണ്ട് പക്ഷേ നീ അത് സ്വീകരിക്കുന്നില്ല ആ മരുന്ന് എടുക്കുന്നില്ല ഉപയോഗപ്പെടുത്തുന്നില്ല ഗലയാതിൽ വൈദ്യനില്ലയോ അവിടെ സ്വതന്ത്ര തൈലമില്ലയോ എൻ്റെ ജനത്തിൻ്റെ പുത്രിക്ക് രോഗശമനം വരാതിരിക്കുന്നതെന്ന് എരുമയാവ് ചോദിക്കുകയാണ് എൻ്റെ ജനത്തിൻ്റെ പുത്രിക്ക് രോഗശമനം വരാതിരിക്കുന്നു രോഗം രോഗം വന്നിരിക്കുന്നു അനേകരെ ശരീരത്തിൽ രോഗം ബാധിച്ചതുപോലെ ആത്മാവ് വർണ്ണപ്പെട്ടിരിക്കുന്നു ആത്മാവ് വർണ്ണം ബാധിച്ചിരിക്കുന്നു അശുദ്ധി ആത്മാവിൽ ബാധിച്ചിരിക്കുന്നു അനേകരുടെ ജീവിതത്തിൽ അശുദ്ധി കടന്നുകൂടിയിരിക്കുന്നു അശുദ്ധമായ വികാരങ്ങൾ മ്ലേച്ഛമായ ആഗ്രഹങ്ങൾ പുറത്തു പറയാൻ അറയ്ക്കുന്നതായ ചിന്തകൾ എത്രയോ ഹീനമായ മോഹങ്ങൾ പ്രിയപ്പെട്ടവരെ ഇന്ന് മനുഷ്യൻ പാപത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടായ്മയിൽ വരുന്നവരും അതിൽ അതിൽ മാറ്റമില്ല ജീവ വചനം കേൾക്കാത്ത കുഴപ്പമല്ല വചനം കേൾക്കുന്നില്ലേ ധാരാളം കേൾക്കുന്നുണ്ട് വചനം നിറവടിയായി ലഭിക്കുന്നുണ്ട് പക്ഷേ ഒരു ഭയവുമില്ല ഒരു കൂസലുമില്ല ദാവി രാജാവ് ഒരിക്കൽ പറഞ്ഞു നടുങ്ങുവീൻ പാവം ചെയ്യാതിരിപ്പീൻ ദാവി ഓർത്തു ജീവിതത്തിൽ വന്ന് തിരിച്ചടികൾ കണ്ടപ്പോൾ ദാവീത് കൊടുത്തിട്ടുണ്ട് കർത്താവേ നടുങ്ങുവീൻ പാവം ചെയ്യാതിരിപ്പീൻ തിരിച്ചടികൾ വന്നു പാവത്തിൻ്റെ ഏറ്റപ്പോൾ ദാവീദ് ഞെട്ടിപ്പോയി ദാവീദനെ ജീവിതത്തിലെ പാവങ്ങൾ തിരിച്ചടി ഉണ്ടാക്കി ദാവീതിന് സ്വസ്ഥനശിച്ചു അന്തു വേണ്ടു ദാവീദ് തകർന്നു നടുങ്ങുവീൻ പാവം ചെയ്യാതിരിപ്പീൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പാവം ചെയ്തപ്പോൾ ആദ്യം പാവബോധമില്ലാതെ കുറ്റബോധമില്ലാതാവിയതിരുന്നു അതിനുശേഷം മാ സാമ്പ്രവാചകം വന്ന് ദാവീതിന് വചനം കൊടുത്തു വചനത്തിൽ കൂടി കുറ്റബോധം നൽകി ദാവ് പാപബോധം പാവബോധം നൽകി ദാവ് കരയാൻ തുടങ്ങി പാപം അതി ഗുരുതരമായിരുന്നു ഏറ്റവും ഹീനമായ പാവമായിരുന്നു ദാവ് പാവം ഭയാനകമായതുകൊണ്ട് ദൈവം അരളി ചെയ്തു നിൻ്റെ വീട്ടിൽ തന്നെ നിനക്ക് ഞാൻ അനർത്ഥം വരുത്തും പാവം ക്ഷമിക്കും പാവം ക്ഷമിച്ചു തരും നിനക്ക് ദൈവരാജ്യം ലഭിക്കും ശരി പക്ഷേ നീ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ പാപത്തിൻ്റെ ചില തിരിച്ചടികൾ നീ നേരിടേണ്ടി വരും പാവത്തിന് തിരിച്ചടികൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിൻ്റെ മകൻ നിൻ്റെ വീട്ടിൽ ശല്യം ഉണ്ടാക്കും നിൻ്റെ വീട്ടിൽ ഒരു ബാധ പോലെ വന്ന് അതിനെ ഉപദ്രവിക്കും വീട്ടിൽ നിന്ന് തന്നെ നിനക്ക് ഉപദ്രവം ഉണ്ടാകും ദൈവത്തിന് സ്തോത്രം ദൈവമക്കൾ ഭയപ്പെടേണ്ട കാര്യമാണ് ഞാൻ ഉൾപ്പെടെ നാം എല്ലാവരും ഭയപ്പെടേണ്ട കാര്യമാണ് നിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ നിനക്ക് ഉപദ്രവം ഉണ്ടാകും നിൻ്റെ മക്കൾ എന്നെ വിട്ടുപോകും അവർ നിനക്ക് പ്രശ്നമുണ്ടാക്കും നിൻ്റെ തലമുറകൾ നശിച്ചു പോകും രാജാവ് ഞെട്ടലോടെ കേട്ടു രാജാവാണ് രാജാവ് സിംഹാസനത്തിൽ താഴെ ഇറങ്ങി മുട്ടിമേലിരുന്നുകൊണ്ട് ഏങ്ങളെടുത്ത് കരയാൻ തുടങ്ങി എന്തെല്ലാമാണ് ആത്മാവ് കൽപ്പിച്ചത് ആത്മാവിൻ്റെ വതിനത്ര ഭയാനകമായിരുന്നു ഞാൻ പാവം ചെയ്തുകൊണ്ട് എൻ്റെ മക്കൾ ശിക്ഷ അനുഭവിക്കാൻ പോകുന്നു ഞാനും അതിന് പങ്കാളിയായിത്തീരുന്നു ദേവദിന സ്ത്രോത്രം നീ ഭവനത്തിൽ നിൻ്റെ കൊട്ടാരത്തിൽ തന്നെ നിനക്ക് അനർത്ഥം വരും ഇവിടെ തന്നെ അശുദ്ധി സംഭവിക്കും നീ വ്യഭിചാരം ചെയ്തുകൊണ്ട് ഈ കൊട്ടാരത്തിൽ തന്നെ വ്യഭിചാരം നീ നടക്കും നീയെ കൊള്ളരിതായ്മ പ്രവർത്തിച്ചുകൊണ്ട് നീ കൊലപാതകം ചെയ്തുകൊണ്ട് ഈ ഭവനത്തിൽ നിന്ന് തന്നെ കൊലപാതകം ഈ ഭവനത്തിൽ തന്നെ നിൻ്റെ ഭവനത്തിൽ തന്നെ കൊലപാതകം ഉണ്ടാകും ദൈവം ഇതേ നീ കൊലപാതകം ചെയ്തു അത് നീ ചെയ്തതാണെന്ന് ആരും അറിഞ്ഞില്ല പക്ഷേ നീ കൊലപാതകം ചെയ്തു പക്ഷേ ദൈവം അറിഞ്ഞു തിരിച്ചടി വരാൻ പോകുന്നു ദൈവം പറഞ്ഞു ദൈവദിന സ്തോത്രം ഇവിടെ തന്നെ നിനക്ക് ഇതിൻ്റെ കൊട്ടാരത്തിൽ തന്നെ വലിയ നാശം വരും ഇവിടെ തന്നെ നിനക്ക് അനർത്ഥം വരും ഇവിടെ തന്നെ കൊലപാതകം നടക്കും ദൈവദിന സ്തോത്രം ദാവീദ് ഏങ്ങടുത്ത് അറിയാൻ തുടങ്ങി കർത്താവേൻ്റെ പാവം ക്ഷമിക്കണമേ കർത്താവ് പാവം ക്ഷമിച്ചു കൊടുത്തു പാവം ഒഹിച്ചു കൊടുത്തു പക്ഷേ സ്തോത്രം ദൈവം പറഞ്ഞ വാക്ക് മാറിയില്ല ദാവീതിൻ്റെ കൊട്ടാരത്തിൽ വ്യഭിചാരം നടന്നു അടുത്ത അധ്യായം ശമൂഹവേൽപ്രവാചനം രണ്ടാമത്തെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ വരുമ്പോഴേക്കും അവിടെ നാം കാണുന്നത് ദാവീദിൻ്റെ ഒരു മകനായ അമ്നോൻ ദാവീദിൻ്റെ മകളായ താമാരനെ വ്യഭിചാരം ചെയ്തു സഹോദരൻ സഹോദരി വ്യഭിചാരം ചെയ്തു തുടർന്നുള്ള അധ്യായങ്ങൾ കാണാം ദാവീദനവനായി അമ്നോവനെ അഭിശാലവും അടിച്ചു വന്നു അമ്നോൻ വ്യഭിചാരം ചെയ്ത അമ്നോനെ അഭിശാലവും അടിച്ചു വന്നു ദിവദന സ്ത്രോത്രം പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ അബ്ശാലോം കരുവേലകത്തിൽ തൂങ്ങിക്കിടന്നു കരുവേലകത്തിൽ തൂങ്ങിക്കിടന്നു തലമുടി ധാരാളമുള്ളവനായിരുന്നു നല്ല സുന്ദരനായിരുന്നു അബ്ശാലെപ്പനെ സുന്ദരനായി വേറെ ആരും ഉണ്ടായിരുന്നില്ല അത്രമാത്രം സുന്ദരനായ അബ്ശാലോവൻ്റെ തലമുടി അത് നീണ്ട തലമുടി കുതിരപ്പുറത്ത് കയറി ഓടിപ്പോകുമ്പോൾ അങ്ങ് ആ തലമുടി പാളി പറന്നുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ കരുവേലകത്തിൽ അത് പിടിച്ചു കരുവേലകത്തിൽ തൂങ്ങിക്കിടന്നു ആകാശത്തിൻ്റെ ഭൂമിക്ക് മധ്യേ തൂങ്ങി തൂങ്ങിക്കിടന്നു യോവാവിൻ്റെ ആളുകൾ സൈന്യനായകൻ വന്ന് ആ അഭിശാലകൂമിനി അടിച്ചു കൊന്നു ദൈവത്തിന സ്ത്രോത്രം അപകടങ്ങൾ അപകടങ്ങൾ വരികയാണ് സഹോദരങ്ങളെ വചനം ധാരാളം കേട്ടു വചനം ധാരം ലഭിച്ചു ദാവി ദോർത്തിൻ്റെ കർത്താവെ തെറ്റുവറ്റിപ്പോയല്ലോ നടുങ്ങീൻ പാവം ചെയ്യാതിരിപ്പീൻ നടുങ്ങുവീൻ പാവം ചെയ്യാൽ പിൻ ദാവിർക്കുകയാണ് അബ്ശാലോവിനെ ഭയന്ന് സ്വന്തം മകനെ പേടിച്ച് മകൻ്റെ പട്ടാള വിപ്ലവത്തിൽ പിടിക്കപ്പെടുമെന്ന് വിചാരിച്ച് ദാവീത് ഓടിപ്പോവുകയായിരുന്നു കാട്ടിൽ ഗുഹയക്കാർ കിടക്കുമ്പോൾ ദാവീത് കിടക്കാൻ നേരത്ത് ഓർത്തു ഉറങ്ങാൻ നേരത്ത് ഓർത്തു എൻ്റെ ദൈവമേ പാവത്തിൻ്റെ ഭയാനകമായ തിരിച്ചടികൾ എത്ര വേദനാകരമാണ് പാവത്തിൻ്റെ തിരിച്ചടികൾ ദാവീത് വെറുങ്ങലിച്ചു ദാവിയീത വെപ്രാളപ്പെട്ടു എൻ്റെ കർത്താവേ പാവം ഇങ്ങനെ തിരിച്ചടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ നടുങ്ങുവീൻ സ്റ്റാൻഡിന് ഓ വൻസ് ഇൻ നോട്ട് നടുങ്ങുവീൻ ഭയത്തോടും വിറയലോടും ഗുണനിൽപ്പീൻ പാപം ചെയ്യരുത് നടുങ്ങുവീൻ പാപം ചെയ്യാതിരിപ്പീൻ ദൈവത്തിൻ്റെ വലിയ നാം ബഹുത്വ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം ധാരാളം കേട്ട അനേകം ആളുകൾ ഇന്ന് ദൈവത്തെ വിട്ട് മാറിപ്പോയിരിക്കുന്നു വചനം കേട്ടവരാണ് പാപത്തിലേക്ക് വീണുപോയിരിക്കുന്നു പോയിരിക്കുന്നു നാം ഇവിടെ വന്ന് വചനം കേൾക്കുന്നുണ്ട് ധാരാളം വചനം കേൾക്കുന്നുണ്ട് വചനപ്രകാരം ജീവിച്ചില്ലെങ്കിൽ തിരിച്ചടികൾ വരുമെന്ന് പ്രത്യേകിച്ച് കരുതിക്കൊള്ളുക ഭയാനകമായി തിരിച്ചടികളായിരിക്കും പിന്നെ തിരുത്താൻ വയ്യാത്ത അനർത്ഥങ്ങളായിരിക്കും ഇന്ന് നാം ഇതൊക്കെ എല്ലാം കേട്ടുവിട്ടു പോകുന്നു കേട്ടു വിട്ടുപോകുന്നു കേൾക്കുന്നു അങ്ങ് മാറി മാറിപ്പോകുന്നു അപ്പോൾ ചിലപ്പോൾ ചലനം ഉണ്ടാകുന്നു തീരുമാനമെടുക്കുന്നു കൈവോക്കുന്നു പക്ഷേ അത് നിലനിൽക്കുന്നില്ല ഫലമോ ഫലം അത് ഭയാനകമായ അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ് തിരിച്ചടികൾ നേരിടുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ചിയാവിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു അടി തൊട്ട് മുടിവരെ സുഖമില്ല ഒരു സുഖവുമില്ല മുറി മുറിവും ചതവും പഴുത്ത വ്രണവും ഉള്ളൂ ഒരു ശരീരത്തിൽ മുറിവുണ്ട് ചതവുണ്ട് പഴുത്ത വ്രണമുണ്ട് എന്നതുപോലെ ആത്മാവിൽ വ്രണം ബാധിച്ചിരിക്കുന്നു ദൈവദിന സ്തോത്രം സഹോദരീ സഹോദരന്മാരെ ഇത് കേൾക്കുമ്പോൾ നാം ദയവായി ചിന്തിക്കൂ ഒന്ന് ആലോചിക്കൂ എൻ്റെ കർത്താവ് എൻ്റെ അവസ്ഥ എന്താണ് ഇന്നും എൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ വ്രണങ്ങളുണ്ടോ പാപത്തിൻ്റെ മുറിവുകളെന്നെ ബാധിച്ചിട്ടുണ്ടോ ദുഷ്ടപിശാചനെ മുറിവേൽപ്പിച്ച മുറിവുകളിന്മേലിന്നും നിൽക്കുന്നുണ്ടോ പിഷാജെൻ്റെ ആലോചനയ്ക്ക് വശമതനായി ഞാൻ ചെയ്തു പോയ പാവത്തിൻ്റെ തിരിച്ചടികൾ നേടുവാത്തൊക്കെ വണ്ണം എൻ്റെ ജീവിതത്തിൽ പാവ എന്നെ പിന്തുടരുന്നുണ്ടോ ഓർക്കുമോ നിങ്ങൾ ചിന്തിക്കൂ ഇത് അറിയാവുന്ന വിശുദ്ധ പിതാക്കന്മാർ പാടി കർത്താവേ നീ എൻ്റെ ദുരിതം നോക്കണമേ എൻ്റെ കർത്താവേ ഞാൻ ആടി തൊട്ട് മുടിവേറെ സുഖം ഇല്ലാത്തനായിരിക്കുന്നു ചതവും പഴുത്ത് വർണ്ണകൊള്ളാനായിരിക്കുന്നു ഇതിന് ഇടുവാൻ കുഴമ്പ് കിട്ടുന്നില്ല വൈദ്യന്മാരുടെ വക്കൽ ഞാൻ പലരുടെ ഇടയ്ക്കിൽ പോയി നോക്കിയെങ്കിലും അവരുടെ മരുന്നു കൊണ്ടൊന്നും പ്രയോജനം കിട്ടുന്നില്ല തീർത്ഥാടനം എടുത്ത് നോക്കി അവിടെ കവിടങ്ങളിൽ പോയി മെഴുതിരി എത്തിച്ച് നോക്കി വിശുദ്ധതൊട്ടിയിൽ മെഴുതിരി എത്തിച്ചു നോക്കി ശനിയാഴ്ച കുർബാന ചൊല്ലിച്ചു നോക്കി ആണ്ട് മുഴുവനും എല്ലാ ശനിയാഴ്ചയിലും കുർബാന ചൊല്ലാനുള്ള രൂപ നേരത്തെ കൊടുത്തു നോക്കി പ്രിയപ്പെട്ടവരെ അനേകരും അനേക രീതി പോലുള്ള കഴിക്കുന്നുണ്ട് ഒന്നും തെറ്റല്ല പക്ഷേ അതുകൊണ്ടൊന്നും കാര്യം മാറുന്നില്ല പാവത്തിൻ്റെ ശിക്ഷ മാറുന്നില്ല ഇതാക്കന്മാർ പാടി കർത്താവേ എന്താ എൻ്റെ ദുരിതങ്ങൾ ഏറിയിരിക്കുന്നു നിന്റെ സന്നിധിയിലേക്ക് ഞാൻ വരികയാണ് നല്ല വൈദ്യനായ ശിവയേ നിന്റെ സന്നിധിയിലേക്ക് ഞാൻ വരികയാണ് ആ ഗീതം നോക്കറിയാമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തു വൈദ്യനായുള്ളവേ ഇതിൻ്റെ അരിയിലേക്ക് ഞാനിപ്പോൾ വരികയാണ് അനേകം വൈദ്യന്മാരെ ഞാൻ തേടി നടന്നു പല ചികിത്സകൾ ഞാൻ ചെയ്തു നോക്കി പക്ഷേ എൻ്റെ പാവം മാറുന്നില്ല ആ ശിക്ഷ മാറുന്നില്ല ആ പാവത്തിൻ്റെ തിരിച്ചടികൾ മാറുന്നില്ല പാവത്തിൻ്റെ തിരിച്ചടികൾ എകർത്താവേ ഞാൻ എന്തു വേണ്ടു എനിക്ക് ആസകൾ രോഗം ബാധിച്ചിരിക്കുന്നു ഗുണങ്ങൾ നിറഞ്ഞിരിക്കുന്നു വൈദ്യന്മാരുടെ പക്കൾ ഞാൻ പോയി പോയി നോക്കി ചികിത്സകൾ ചെയ്തു നോക്കി പക്ഷേ ഫലം കിട്ടുന്നില്ല നല്ല വൈദ്യനായുള്ളവേ ഞാനിതാ തിരുവുമ്പാകെ ഞാൻ വരുന്നു നഗർത്താവേ നിൻ്റെ തിരുവിരാവുന്ന തിരി രക്തത്താൽ എനിക്ക് പാവമോചനം തരണമേ എൻ്റെ പാവത്തിൻ്റെ ഋണങ്ങളെല്ലാം സൗഖ്യമാക്കി തരണമേ പാവത്തിൻ്റെ മുറികളെല്ലാം ഉണക്കിത്തരണമേ നഗർത്താവേ നിൻ്റെ തിരി രക്തത്താൽ നീ സൗഖ്യമാക്കണമെന്നല്ല വൈദ്യനായുള്ളവേ നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാനിതാ തിരുവിൻപാകെ വരുന്നു എന്നോട് നീ മനസ്സലിയണമേ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി പാവത്തിൻ്റെ കറകളും തിന്മകളും എല്ലാം എനിക്ക് ദൂരീകരിക്കണമേ ദൈവത്തിന് സ്തോത്രം അർത്ഥം അറിഞ്ഞുകൊണ്ടെന്നോട് പാടാം നോക്കണമെന്തു തിരിച്ചടികൾ വരുന്നതിന് മുൻപ് ഞാൻ പാവമമോചനത്തിനായി തിരുവൻപാകം ഞാൻ വരുന്നു അനിതാപത്തോടെ ഞാനിതാവ് വരുന്നു എനിക്ക് വേറെ കൊണ്ടുവരാൻ എൻ്റെ കയ്യിലില്ലല്ലോ ഈ രീതിയിൽ ഞാൻ പോയാൽ ഞാൻ പാവത്തിൽ മരിച്ചു പോകും എൻ്റെ പാവത്തിൽ ഞാൻ മരിച്ചാൽ നിത്യ അന്ധകാരത്തിലേക്ക് ഞാൻ പോകും എൻ്റെ പാവത്തിൽ ഞാൻ മരിച്ചാൽ പാവം ക്ഷമിക്കപ്പെടാതെ ഞാൻ മരിച്ചാൽ ഞാൻ നിത്യ നരകത്തിലേക്ക് പോകും എൻ്റെ കർത്താവെ പാവത്തിൽ മരിക്കാൻ നീ എന്നെ അനുവദിക്കല്ലേ ഈ എൻ്റെ മുമ്പിൽ എൻ്റെ കർത്താവെ തിരുവമ്പാകം കൊണ്ടുവന്നു അർപ്പിക്കാൻ എൻ്റെ കയ്യിൽ നല്ലതൊന്നുമില്ല കാളക്കടാവിനെ അർപ്പിക്കാൻ്റെ കയ്യിൽ ഇല്ലല്ലോ ഒരു കോലാട്ടി കുട്ടി അർപ്പിക്കാൻ എൻ്റെ കയ്യിലില്ലല്ലോ ഒരു കുറുപ്രാവിനെ അർപ്പിക്കാൻ പോലും എൻ്റെ കയ്യിൽ ഇല്ലല്ലോ ചങ്ങാലിയെ പോലും കൊണ്ടുവരാൻ്റെ കയ്യിലില്ല എൻ്റെ കർത്താവേ നാഥാ അതിൻ്റെ തിരുവാകം കൊണ്ടുവന്നൊരാട്ടി കുട്ടി അർപ്പിക്കാൻ കയ്യിൽ ഇല്ലല്ലോ എനിക്ക് ഒന്ന് മാത്രം തിരുവുമ്പാകെ പറയാം ഒന്ന് മാത്രം അനിതാപത്തിൻ്റെ രണ്ട് തുള്ളി കണ്ണീര് ഒഴിപ്പിച്ചുകൊണ്ട് അന്ന് ശീമോൻ്റെ ഭവനത്തിൽ വന്ന പാവിനിയായ സ്ത്രീയെപ്പോലെ രണ്ട് തുള്ളി കണ്ണീർ ഒഴിച്ചു കൊണ്ട് ഞാൻ അനിതാവ് വരുന്നു എനിക്ക് പാവം മോദിനും തരണമേ ഈ തിരിച്ചെടികളുടെ ശിക്ഷ എന്നിൽ നിന്ന് മാറ്റി തരണമേ എൻ ഭാവത്തിൽ ദൈവത്തിന് സ്തോത്രം ഇതേ പോകുമ്പോഴേ ഉള്ളൂ പാപത്തിൻ്റെ തിരിച്ചടികൾ കർത്താവ് പ്രവാചകിൽ കൂടി പറഞ്ഞു തല മുഴുവനും ദീനവും ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു അടിതൊട്ട് മുഴുവരെ ഒരു സുഖവുമില്ല ഇല്ല മുറിവും ചതവും പഴുത്ത വർണ്ണവും മാത്രമേ ഉള്ളൂ അവയെ ഞെക്കി കഴുകിയിട്ടില്ല വെച്ച് കെട്ടിയിട്ടില്ല എണ്ണ പുരട്ടി ക്ഷമിപ്പിച്ചിട്ട് പോലും ഇല്ല ഇന്ന് അവയ്ക്ക് ചികിത്സയൊന്നും ചെയ്തിട്ടില്ല ഇന്ന് ചികിത്സ ചെയ്യാൻ മാർഗമുണ്ട് എരമിയ പ്രഭാചൻ്റെ പുസ്തകം എടുക്കാം എരമിയ പ്രഭാചൻ്റെ പുസ്തകം എട്ടാം അധ്യായം പതിനെട്ട് എന്നുള്ളതായ വാക്യങ്ങൾ വായിക്കാം എരമ്യ എട്ടിൻ്റെ പതിനെട്ട് മുതൽ യഹോവയുടെ അയ്യോ എന്റെ സങ്കടത്തിൽ എനിക്ക് ആശ്വാസം വന്നെങ്കിൽ കൊള്ളായിരുന്നു അയ്യോ എന്റെ സങ്കടത്തിൽ എനിക്ക് ആശ്വാസം വന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്റെ മനസ്സ് വല്ലാതെ ഇരിക്കുന്നു എന്റെ മനസ്സ് വല്ലാതെ ദുഃഖിച്ചിരിക്കുന്നു കേട്ടോ ദൂരദേശത്ത് നിന്ന് എന്റെ ജനത്തിന്റെ പുത്രി സിയോനിൽ യഹോവ വസിക്കുന്നില്ലയോ സിയോനിൽ യെഹോ വസിക്കുന്നില്ലയോ എന്ന് ജനത്തിൽ പുത്രി വിളിച്ചു ചോദിക്കുന്നു അവളുടെ രാജാവ് അവിടെ ഇല്ലയോ എന്ന് നിലവിളിക്കുന്നു സിയോൻ പുത്രിയുടെ രാജാവ് എറുസ്ലീമിൽ ഇല്ലയോ എന്ന് അവർ വിളിച്ചു ചോദിക്കുന്നു അവർ തങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ടും അന്യദേശത്തിലെ മിഥ്യാമൂർത്തികൾ കൊണ്ടും എന്നെ കോപിപ്പിച്ചത് എന്തിന് അവർ പാവം ചെയ്ത് എന്നെ കോപിപ്പിച്ചത് എന്തിന് കൊഴ്ത്തത് കൊണ്ടാണ് ഞാൻ നിന്ന് പോയത് ഞാൻ നിന്ന് കാരണം അവർ പാപം ചെയ്ത് എന്നെ കോപിപ്പിച്ചു എന്തിന് അവർ ചെയ്തു കൊഴ്ത്തു കഴിഞ്ഞു ഫലശേഖരവും കഴിഞ്ഞു നാം രക്ഷിക്കപ്പെട്ടതുമില്ല എന്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ച് പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ച് നടക്കുകയാണ് ജനത്തിൻ പുത്രി ഇസ്രായേൽ കന്യക ഇന്ന് എറുസ്ലേം പുത്രി അവളുടെ പാവം കൊണ്ട് എന്ന് വെച്ചാൽ എറുസ്ലേം ജനത്തിൻ്റെ പാവം കൊണ്ട് മനുഷ്യജാതിയുടെ പാവം കൊണ്ട് കർത്താവ് ദുഃഖിച്ച് നടക്കുന്നു എൻ്റെ ജനത്തിൻ പുത്രിയുടെ ഭാവം അവരുടെ മുറിവ് കൊണ്ട് ഞാൻ ഞാനും മുറിപ്പിട്ട് ദുഃഖിച്ച് നടക്കുന്നു സ്തംഭനം എന്നെ പിടിച്ചിരിക്കുന്നു ഞാൻ സ്തംഭിച്ചു പോയിരിക്കുന്നു എനിക്ക് അനങ്ങാൻ വയ്യ ഞാൻ സ്തംഭിച്ചു പോയി ഞാൻ തൂണുപോലെയായിരിക്കുന്നു ഞാൻ സ്തംഭിച്ചു പോയിരിക്കുന്നു

രാവും പകലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും എന്റെ കണ്ണ് കണ്ണുനീരുറവുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്റെ ജനത്തിൻ വന്നിരിക്കുന്ന നാശം കണ്ട് കരയേണ്ടതിന് എന്റെ തല മുഴുവനും വെള്ളവും എന്റെ കണ്ണ് മുഴുവൻ കണ്ണുനീരുറവുമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അയ്യോ എന്റെ ജനത്തെ വിട്ടു പോയി കളയേണ്ടതിന് മരുഭൂമിയിൽ വഴിയാത്രക്കാർക്കുള്ള ഒരു സത്രം എനിക്ക് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു എല്ലാം അല അലങ്കാരികമായി പറയുകയാണ് അയ്യോ ഞാൻ എങ്ങോട്ട് പോകും എൻ്റെ ജനത്തിൻ പുത്രിക എനിക്ക് കൂടാതെ അടിച്ചില്ല എന്റെ ജനത്തിൻ മുത്രികയെ എനിക്ക് തിരിദുവാസം ഒരുക്കിയില്ല എൻ്റെ ജനത്തിന് പുത്തരിയായ ഇസ്രായേൽ കന്യക എനിക്ക് വേണ്ടി പാർപ്പടൊരുക്കുകയില്ല എന്നെ അവരുടെ ഹൃദയത്തിൽ സ്വീകരിച്ചില്ല ഞാൻ വഴിയരിയിലെ ഒരു സത്രത്തിൽ പോയി വിശ്രമിച്ചാലോ എന്ന് പറഞ്ഞാൽ ഒരു വഴിയാത്രക്കാരനെ പോലെ സ്വന്തം ഭവനില്ലാത്ത വഴിയാത്രക്കാരനെ പോലെ ഞാൻ അല പോയാൽ അയ്യോ വേറെ എന്താണ് പോകാൻ വഴി നിത്യനായ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ അഗാധമായ ദുഃഖം ഈ വാക്കുകൾക്കൂടെ അങ്ങനെ മാറ്റി കൊള്ളുകയാണ് സ്തോത്രം അയ്യോ അവരെല്ലാവരും വ്യഭിചാരികളും ദ്രോഹികളുടെ കൂട്ടവുമല്ലോ അവർ വ്യാജത്തിനായിട്ട് വില്ല് പോലെ കുലയ്ക്കുന്നു അവർ സത്യത്തിനായിട്ടല്ല ദേശത്തെ വീര്യം കാണിക്കുന്നത് അവർ ഒരു ദോഷം വിട്ട് മറ്റൊരു ദോഷത്തിനെ പുറപ്പെടുന്നു ഓരോ തരത്തിലുള്ള പാവങ്ങളെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ മനുഷ്യൻ പാവത്തിലേക്ക് പോകുന്നു പ്രിയപ്പെട്ടവരെ മനുഷ്യർ ഇതെല്ലാം അറിഞ്ഞിട്ടും പിന്നെയും പാവത്തിലേക്ക് പോകുന്നു അറിയാത്തൊരു പാവത്തിലേക്ക് പോകുന്നുണ്ട് അവർക്ക് വിഷയമല്ല ദൈവമുണ്ടോ ആർക്കറിയാം സ്വർഗമുണ്ടോ ആ ഉണ്ടെങ്കിലുണ്ട് നരകമുണ്ടോ ആർക്കറിയാം മരണശേഷം നിത്യതയുണ്ടോ അതൊന്നും ഒരു ചിന്താ വിഷയമില്ല ഈ ഭൂഗിലെ ജീവിതം വേണ്ടി മരണശേഷം ഇങ്ങനെയെല്ലാം ചിന്തിച്ച് ദൈവത്തെ പരിഹസിച്ച് വചനത്തെ ധിക്കരിച്ച് വചനം പറയുന്നവരെ പരിഹസിച്ച് അങ്ങനെ പോകുന്ന ധാരാളം ധാരാളം ആളുകളുണ്ട് നാം അങ്ങനെയല്ലല്ലോ നാം വചനത്തിലേക്ക് അടുത്ത് വന്നവരാണ് നാം വചനം കേട്ടവരാണ് വചനം കേൾക്കുന്നവരാണ് വചനം കേൾപ്പിക്കുന്നവരാണ് ദൈവത്തിന സ്തോത്രം പ്രിയപ്പെട്ടവരെ നാം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ശിക്ഷാവിധി വലുതാണ് അധികം ലഭിച്ചവർ അധികം ആവശ്യപ്പെടും അല്പം വാങ്ങിയതിനോട് അധികേ അല്പമേ ചോദിക്കുകയുള്ളൂ അല്പം വാങ്ങിയതിനോട് അല്പമേ ചോദിക്കുകയുള്ളൂ അധികം വാങ്ങിയതിനോട് അധികം ചോദിക്കും നാം ധാരാളം കേട്ടവരാണ് വചനം കേട്ടവരാണ് ജീവനുള്ളത് ദൈവം നമുക്ക് നമ്മെ നോക്കി കരയുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ ഈ കരച്ചിൽ മാറ്റുവാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ കരച്ചിൽ മാറ്റുവാൻ ഒന്നേ ഒന്ന് മാത്രം കർത്താവേ എൻ്റെ പാവം നീ പൊറുക്കണേ പാപം കണ്ടുപിടിക്കുക പാപം കണ്ടുപിടിക്കുക പാപത്തെ ഓർത്ത് അനുദിക്കുക വേറൊന്നും വേണ്ട എൻ്റെ കർത്താവേ ഞാൻ സ്വർഗത്തിനും നിനക്കും വിരോധമായി ഞാൻ പാവം ചെയ്തു പോയി നിൻ്റെ എന്ന പേര് ഞാൻ യോഗ്യനല്ല നിൻ്റെ കൂലിക്കലോരത്തിനെ പോലെ ഞാൻ ആക്കണമേ ഇത് ചെയ്യാനുള്ളൂ വേറൊന്നും ചെയ്യാൻ പറ്റുകയില്ല പ്രതിസന്ധി വരുത്താൻ നമുക്കൊന്നും സാധ്യമല്ല നമുക്ക് പരിഹാരം വരുത്താൻ നിർവാഹമില്ല പ്രായശ്യത്ത് ചെയ്യാൻ നിർവാഹമില്ല ഒന്നും സാധ്യമല്ല ഒന്നുകൊണ്ടും നമ്മുടെ പാവം മാറുകയില്ല പാവം മാറാൻ കർത്താവായ യേശുവിൻ്റെ ആ തിരുവിലാൽ നി രക്തം മാത്രം നാഥാവായി എന്നോട് ഞാൻ എൻ്റെ പാവങ്ങൾ കണ്ടുപിടിക്കുന്ന പാവങ്ങൾ ഞാൻ ഏറ്റവും പറഞ്ഞു ഉപേക്ഷിക്കുന്നു മേലിൽ പാവ ഞാൻ നിന്നോട് വാക്ക് പറയുന്നു നാഥ ഇന്ന് ഇന്ന് ഞാൻ തിരു ഞാൻ വന്ന് തിരുമുമ്പാകെ ഞാൻ വാക്ക് പറയുന്നു കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എൻ്റെ പാവം പൊറുക്കണമേ എന്നെ നീ സ്വീകരിക്കണമേ അറിഞ്ഞറിയാതെയും ചെയ്തു പോയ പാവങ്ങൾ ക്ഷമിക്കണമേ അല്ല കർത്താവേ നാഥ ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ പല പാവങ്ങൾ ചെയ്തു പോയല്ലോ കർത്താവെ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പാവം ചെയ്തല്ലോ കർത്താവെ ഞാനൊരു കൂസലില്ലാതെ പാവത്തിൽ ജീവിച്ചല്ലോ എൻ്റെ ദൈവമേ എനിക്ക് ഭയപ്പാടില്ലാത്ത പാവത്തിൽ ജീവിച്ചല്ലോ എന്നോട് നീ ക്ഷമിക്കണമേ നീ എന്നോട് പൊറുക്കണമേ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ ജീവിതം കർത്താൻ കരങ്ങളിലേക്ക് കൊടുക്കൂ ദൈവത്തോട് വാക്കുപ്രർത്താവ് ഇനിമേൽ പാവം ചെയ്യുകയില്ല ദൈവത്തിന് സ്തോത്രം കത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം കാരണീവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ് അവിടെ നിൽകി വചനങ്ങൾക്കായി ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു നിൻ്റെ ഈ പ്രിയ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവ് ഏതിന് മക്കളുടെ എത്രക്കരമയ്ക്കണമേ അനുദാപത്തിൻ്റെ ആത്മാവ് ഈ മക്കൾ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും യേശു ക്രിസ്തുവിൻ അറിയുവാനും ക്രൂസിൻ്റെ അർത്ഥം ഗ്രഹിപ്പുവാനും ക്രൂസിൻ്റെ സാക്ഷികളാകുവാനും ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ യേശു ക്രിസ്തുവിന് വലിയ ഇരുന്നാമത്തെ പ്രാർത്ഥിക്കുന്നു ക്രൂയോടെ കേൾക്കണമേ ആ മീൻ